കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ സ്വർണ്ണവേട്ട. കാസർഗോഡും പാനൂരുമുള്ള യാത്രക്കാരിൽ നിന്നാണ് 1,40,00,000 രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത്. സി കെ വിജയൻ വിവരങ്ങൾ നൽകും. വിജയൻ, ഈ സ്വർണത്തിൽ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം നിൽക്കുന്നത് തന്നെ, സ്വർണ വാർത്ത തന്നെ. ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടികൂടിയ മറ്റൊരു വാർത്ത വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ്, എപ്പോഴാണ്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ചിത, കണ്ണൂർ വിമാനത്താവളം എന്നത് തന്നെ ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ, വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ, വിദേശ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല. എല്ലാ ദിവസവും ഇത്തരത്തിൽ സ്വർണം പിടികൂടുന്ന വാർത്ത കണ്ണൂരിൽ നിന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് സ്വർണം കൊണ്ടുവരികയും അത് പൊട്ടിക്കുകയൊക്കെ ചെയ്യാൻ ആൾക്കാർ റെഡിയായി നിൽക്കുന്നതും അത്തരം ചില സംഭവങ്ങളും ഉണ്ട്. പുറത്തറിഞ്ഞതും അറിയാത്തതും ഒരുപക്ഷെ ഇതിന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യാം. ഏതായാലും ഇന്നലെ കണ്ണൂരിൽ നിന്നുണ്ടായത് വലിയ സ്വർണ്ണവേട്ടയാണ്. 1,40,00,000 രൂപയുടെ സ്വർണമാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ രണ്ട് കൺസൈൻമെന്റുകളായിട്ടാണ്, അതായത് ഒരാൾ പാനൂർ സ്വദേശിയാണ്, മറ്റൊരാൾ കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡ് സ്വദേശിയിൽ നിന്നും 849.3 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു, ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. മറ്റ് ഈ പാനൂർ സ്വദേശിയിൽ നിന്ന് 1,867 ഗ്രാം സ്വർണം പിടികൂടി, അത് എമർജൻസി ലൈറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കൊണ്ടുവന്നത്. ഇങ്ങനെ പല രൂപത്തിൽ പല തരത്തിലായി സ്വർണം അവിടെ നിന്ന്, വിദേശങ്ങളിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളം വഴി വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിൽ വന്നത്. 1,40,00,000 രൂപയുടെ രണ്ട് യാത്രക്കാരിൽ നിന്നായാണ് ഇത്രയും സ്വർണം പിടികൂടിയത്.